രണ്ടു വയസ്സുള്ള മകനെ 18 ലക്ഷം രൂപയ്ക്ക് വിറ്റയാൾ പിടിയിൽ. ചൈനയിലെ ഷിജിയാങ്ങിലാണ് സംഭവം. ഷീ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തതായി ഷിജിയാങ്ങിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കുട്ടിയെ വിറ്റതിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് ഇയാൾ രണ്ടാം ഭാര്യയുമായി രാജ്യത്തുടനീളം ഉല്ലാസയാത്ര നടത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആദ്യ ഭാര്യയുമായി ബന്ധം വേർപിരിഞ്ഞതിനു ശേഷം ഷീക്കായിരുന്നു മകന്റെ സംരക്ഷണ ചുമതല. ഈ ബന്ധത്തിലുള്ള മകൾ ആദ്യ ഭാര്യയുടെ സംരക്ഷണയിലുമാണ്. എന്നാൽ ജോലി ആവശ്യാർത്ഥം മറ്റൊരിടത്തേക്ക് പോകേണ്ടതിനാൽ ഷീ മകന്റെ സംരക്ഷണം സഹോദരനെ ഏൽപ്പിച്ചു. മാത്രമല്ല മകനെ ചൊല്ലി ഷീയും രണ്ടാം ഭാര്യയും തമ്മിൽ വഴക്കും പതിവായിരുന്നു. ഇതിനിടെയാണ് കഴിഞ്ഞ മാസം സഹോദരന്റെ വീട്ടിലെത്തി ഇയാൾ മകനെ കൊണ്ടുപോയത്. മകനെ കാണണമെന്ന് ആദ്യ ഭാര്യ ആവശ്യപ്പെടുന്നു. അതിനാൽ കൊണ്ടുപോവുകയാണെന്നുമാണ് സഹോദരനോട് പറഞ്ഞത്. പിന്നീട് സഹോദരൻ നടത്തിയ അന്വേഷണത്തിൽ കുട്ടി മാതാവിന്റെ വീട്ടിലെത്തിയില്ലെന്ന് മനസ്സിലായി. ഇതോടെ സഹോദരൻ പോലീസിനെ സമീപിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഷീ മക്കളില്ലാത്ത ദമ്പതിമാർക്ക് മകനെ വിറ്റതായി കണ്ടെത്തിയത്. ഷിയാങ്സു പ്രവിശ്യയിൽ താമസിക്കുന്ന ദമ്പതിമാർക്ക് 158,000 യുവാനാണ്. അതായത് ഏകദേശം 18 ലക്ഷം രൂപയ്ക്കാണ് മകനെ വിറ്റത്. ഈ പണം കൊണ്ട് ഷീ രണ്ടാം ഭാര്യയുമായി രാജ്യത്തെ വിവിധയിടങ്ങളിൽ ഉല്ലാസയാത്ര നടത്തിയെന്നും പോലീസ് കണ്ടെത്തി. പിന്നാലെ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 വയസ്സുകാരനെ ഷിയാങ്സുവിലെ ദമ്പതിമാരുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തുകയും ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു. ഷീയും ഭാര്യയും നിലവിൽ നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. കോവിഡിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ടയാൾ നവജാത ശിശുവിനെ 17 ലക്ഷം രൂപയ്ക്ക് മറ്റൊരാൾക്ക് വിറ്റ സംഭവം അടുത്തിടെ ചൈനയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. 2016 പുതിയ ഐഫോണും മോട്ടോർ ബൈക്കും വാങ്ങാനായി ഒരാൾ തന്റെ മകളെ വിറ്റ സംഭവം ചൈനയിൽ ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.